എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊക്കെ എതിരെ വിമത നീക്കം നടക്കുന്നുവെന്ന വാർത്തകൾ നാം കഴിഞ്ഞ ദിവസവും പുറത്തുവിട്ടിരുന്നു. നമുക്കറിയാം, എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും എസ് എൻ ട്രസ്റ്റിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു അപ്രമാദിത്വത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ചില വ്യക്തികളൊക്കെ തന്നെയും അദ്ദേഹത്തിനോട് തെറ്റി ഇപ്പോൾ മറ്റൊരു ചേരിയിലേക്ക് മാറി അദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള കരുക്കൾ നീക്കുന്നത് എന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉപോത്ബലകമായി നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളാണ് സാമ്പത്തികമായും അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസ്റ്റിനെയും ഒക്കെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പരാതി രൂപേണ നൽകുന്നത്. അതിൽ ഒരു പരാതിയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സി പി വിജയൻ അഥവാ സി പി ബാബു എന്നയാൾ ചാനിയിൽ വീട് തിരുമല ഭാഗം പി ഒ തുറവൂർ ചേർത്തല എന്ന ഒരു വ്യക്തി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ അദ്ദേഹത്തിന് നൽകിയ ഒരു പരാതിയിലാണ്, പരാതിയെ പറ്റിയാണ് നാം ഇന്നിവിടെ ഒന്ന് പരാമർശിച്ചു പോകുന്നത്. കാരണം ഇതൊക്കെ തന്നെയും ഈ പരാതികളൊക്കെ തന്നെയും ഇപ്പോൾ ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. എന്നാൽ ഹൈക്കോടതിയിൽ ഇതുവരെ ഈ കേസ് പരിഗണിച്ചിട്ടില്ല എന്ന ഒരു എടുത്തിട്ടില്ല ഈ കേസ് എടുത്തിട്ടില്ല എന്നതും കൂടി നമ്മൾ വളരെ പ്രസക്തമായ രീതിയിൽ കാണേണ്ടതാണ്. കാരണം 3/9/2016 വിജിലൻസ് ഈ വിജിലൻസ് ഡയറക്ടർക്ക് ഇദ്ദേഹം ഈ ഒരു പരാതി നൽകുന്നത്. ഇദ്ദേഹം ഈ പരാതി നൽകുന്നത് കൃത്യമായ രീതിയും ഫിനാൻഷ്യൽ മിസ്ഡീഡ്സ് ഓഫ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ, അതായത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അഴിമതി. നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശന് ഈ ഉണ്ടായിട്ടുള്ള ഈ സ്വത്ത് വകകൾ, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഈ സമ്പത്ത് അദ്ദേഹം 1996 എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമായിരുന്നു എന്നതാണ് ഇവരുന്നയിക്കുന്ന ഏറ്റവും വലിയ ഈ ഒരു പരാതിയിലെ കാതൽ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഏതാണ്ട് 400 കോടി രൂപയിൽ പരം ആസ്തി ഉണ്ട് വെള്ളാപ്പള്ളി നടേശന്. ഇതെല്ലാം തന്നെ ഇദ്ദേഹം സമ്പാദിച്ചത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റിൻ്റെ പേരിലാണ് എന്ന ഒരു വലിയ ഗുരുതരമായ സാമ്പത്തിക ആരോപണം, ആ ആരോപണത്തെ പറ്റിയാണ് ഇപ്പോൾ ഇവർ ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഹോട്ടൽ ട്രാവൻകൂർ പാലസ്, ചേർത്തലയിലുള്ള ട്രാവൻകൂർ പാലസ്, അതേപോലെ തന്നെ ചേർത്തലയിൽ തന്നെയുള്ള അശ്വിനി ഹോട്ടൽ ബാർ ആണ്, പ്രിൻസ് എന്ന ഹോട്ടൽ ആലപ്പുഴയിൽ, അത് റിനോവേഷനിലാണ്. കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റാർ ഹോട്ടൽ ഇൻ കണിച്ചുകുളങ്ങര, കണിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ വരുന്നു. കോട്ടയത്തെ പ്രിൻസ്, എറണാകുളം വളഞ്ഞമ്പലത്തെ സീറോക്ക് ബാറുകൾ, ലിങ്ക് മാനർ എന്ന പേരിൽ ഒരു ലക്ഷറി ഫ്ലാറ്റ് എറണാകുളത്ത്, ബാംഗ്ലൂരിൽ 2 ഫ്ലാറ്റുകൾ, സ്കൈലൈൻ മാൻഷനിൽ കടവന്തറയിൽ ഒരു ഫ്ലാറ്റ്, അതിനേതാണ്ട് 75 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ഒരു ഫ്ലാറ്റാണ്, ലക്ഷറി ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിന് സമീപം, അതിനെതിർവശം ലേമറീഡിയൻ ഹോട്ടൽ, മരട് ലേമറീഡിയൻ ഹോട്ടലിന് സമീപം 50 കോടി രൂപ വില മതിപ്പ് വില വരുന്ന വസ്തു, 2 വോൾവോ കാറുകൾ, 3 ബെൻസ് കാറുകൾ, BMW, പജീറോ, ഓഡി തുടങ്ങിയിട്ടുള്ള വളരെ മുന്തിയ ഇനം ലക്ഷോറിയസ് വാഹനങ്ങൾ, ബിയർ പബ്ബ് ബാംഗ്ലൂരിൽ അർബൻ എഡ്ജ് എന്ന പേരിലുള്ള ഒരു ബിയർ പബ്ബ്, കാർത്തികപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരിൽ ഭൂമി, തിരുവനന്തപുരത്ത് 2 ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളിയുടെ ബോയിങ് കൺസ്ട്രക്ഷൻസ് എന്ന പേരിൽ ദുബായിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അൽസുമ എഞ്ചിനീയറിംഗ് ഫ്യുജൈറയിൽ എന്ന ഒരു കമ്പനിയിൽ 15 കോടി രൂപയുടെ നിക്ഷേപം, ഷിപ്പിംഗ് കമ്പനിയിൽ ഒരു ദുബായിൽ സുഭാഷ് വാസു, സുഭാഷ് വാസുവുമായി കൊളാബറേഷൻ, അതായത് കൂട്ടുചേർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷിപ്പിംഗ് കമ്പനി അറ്റ് ദുബായ്, ഒരു കപ്പൽ കമ്പനി, ഷിപ്പിംഗ് കമ്പനി ദുബായിൽ സുഭാഷ് വാസുവിനൊപ്പം ചേർന്ന ഒരു 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 നിക്ഷേപമുണ്ട്. അത് എല്ലാം കൂടി സൂചിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സുഭാഷ് വാസു തന്നെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പടം നയിക്കുന്നതിൽ, അദ്ദേഹത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ട്രസ്റ്റിൻ്റെ ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയുള്ള ചരടുവലിക്ക് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, ഒരു ഈ ഒരു പരാതിയിന്മേൽ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ ആർ വേണുഗോപാലൻ എന്ന ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഹൈക്കോടതിയിൽ നൽകിയത്. 14/2/2014 26/2/2014 ഇദ്ദേഹം ഈ കെ ആർ വേണുഗോപാലൻ എന്ന ഡി വൈ എസ് പി, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ സെൽ
എറണാകുളത്തിലെ കെ ആർ വേണുഗോപാലൻ എന്ന ഈ DYSP 14/2/2014 26/2/2014 എന്നീ തീയതികളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റുകൾ വെള്ളപ്പള്ളി നടേശന് അനുകൂലമായിട്ടായിരുന്നു അദ്ദേഹം നൽകിയത്. പക്ഷേ ഈ കാര്യങ്ങളെയൊക്കെ തന്നെ ഖണ്ഡിക്കുകയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾ. ഇപ്പോ 1996 ശേഷം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സമ്പാദിച്ചതാണ് ട്രാവൻകൂർ പാലസുന്ദർ ബാർ ഹോട്ടല്, അശ്വിനി ബാർ ഹോട്ടല് ചേർത്തലയിലാണ് രണ്ടും, അതുപോലെ പരപ്പുറം ബാർ ഹോട്ടല് അതും ചേർത്തലയിലാണ്. പിന്നെ കോട്ടയത്ത് പ്രിൻസ് ഹോട്ടല് നവീകരിച്ചത്, എറണാകുളം സീറോ ഹോട്ടൽ നവീകരിച്ചു, ആലപ്പുഴ മെഡിക്കൽ കോളേജിനടുത്ത് പുതിയ ബാർ ഹോട്ടൽ പണിയുന്നു, തിരുവനന്തപുരത്ത് കോസ്മോ ഹോസ്പിറ്റലിന് സമീപം 12 നിലയ്ക്കുള്ള സാങ്ഷൻ വാങ്ങിയിട്ട് 4 നിലയോളം പണിഞ്ഞിട്ടേക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, ഊട്ടിയിലും എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഒരു സ്ഥാപനമുണ്ട്, ബാംഗ്ലൂര്, തിരുവനന്തപുരം, എറണാകുളം, ദുബായ്, ഡൽഹി ഇത്രയും സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളുണ്ട്. മക്കാവിലെ വ്യഭിചാര ടൂറിസം കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത്, അവിടെ 2 ഫ്ളാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിരവധി ബാങ്കുകളിൽ വൻ ബാങ്ക് നിക്ഷേപമുണ്ട്. പിന്നെ മംഗലാപുരത്തും കുടകിലും ഇവിടെ ഇടുക്കിയിലുമായി കാപ്പിയും ഏലത്തോട്ടങ്ങളും, ഈ അടുത്ത സമയത്ത് 45 ഏക്കറോ 50 ഏക്കറോളം ഏലത്തോട്ടം ഇടുക്കിയിൽ വാങ്ങിച്ചു സുഷാറിന്റെ മകന്റെ പേരിൽ. നിരവധി ഇപ്പാരേതാണ്ട് ഞങ്ങളുടെ അന്വേഷണം നിലവിലെ അന്വേഷണത്തിൽ 400 കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങളുണ്ട്. ഇത് കൂടാതെ ബിനാമികളെ വെച്ച് കേരളത്തിന്റെ കരുനാഗപ്പള്ളി ഊർത്തല പല ഭാഗങ്ങളിലും, വൈക്കം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ബിനാമികളെ വെച്ച് ഭൂമികൾ വാങ്ങിക്കൂട്ടിട്ടുണ്ട്. അതൊക്കെ അവർ വിറ്റ് ഓരോ സമയത്ത് കൊടുക്കണം, വേറെ വാങ്ങിക്കണം, ഇതാണ് നടപടി. ഓ ശരി ശരി. ഇപ്പൊ ഇതിന് ഇതിനെതിരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇപ്പൊ എന്താണ് ഹൈക്കോടതിയിൽ ഒരു തീർപ്പ്? ഞങ്ങൾ വേണ്ട ഇതൊക്കെ ഞങ്ങൾ പരാതിയായി, ഞങ്ങൾ വേണ്ട അധികാര കേന്ദ്രങ്ങളിലൊക്കെ പരാതിയായി നൽകിയിട്ടുണ്ട്. ഓ ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ വേർപ്പൻ, അദ്ദേഹം തീർത്തുമായ അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് കിട്ടിയിട്ടുള്ള ആസ്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്? കുടുംബപരമായി കിട്ടിയേക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ മൊത്തത്തിൽ കിട്ടിയേക്കുന്ന 7-8 ഏക്കർ മാത്രം. ഓ ശരി. അല്ല, 4-5 ഏക്കർ മാത്രം. അത് മറ്റുള്ളവരെല്ലാം കൂടി എഴുതി അത് ഇൻകം ടാക്സ് വരെ കബളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ഭൂമി വാങ്ങിയായിരുന്നു അവരുടെ ഷെയറോട്. ആ ഷെയർ എല്ലാം വില കൊടുത്താണ് വാങ്ങിയത്. അതിന് ഇൻകം ടാക്സ് വരെ കബളിപ്പിക്കാൻ വേണ്ടി ആ അവിടെ കൊടുത്തേക്കുന്നത് അവര് വില കൊടുത്ത് വാങ്ങിയതല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ സഹോദരൻ സുഖേഷിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എനിക്ക് വില തന്നിട്ടുണ്ട്, പ്രസ്താവന കിട്ടും, മൊഴിയുണ്ട്, ഇന്ത്യൻ കൊടുത്തിരിക്കുന്ന മൊഴിയുണ്ട്, അത് വില കൊടുത്താ വാങ്ങിയെന്ന് മൊഴി പറയുന്നു. ഹലോ. ഹലോ. അപ്പം പാരമ്പര്യമായി അനുമതി വസ്തു കിട്ടില്ല. അതുപോലെ 96 അധികാരത്തിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട് കേസിൽ. അപ്പൊ സാമ്പത്തികമായി വളരെ ഗുരുതരമായ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നതും. അന്ന് 55 ലക്ഷം രൂപ കോളേജിന്റെ SN കോളേജിന്റെ ജൂബിലി ഫണ്ട് ജൂബിലിയുടെ അക്കൗണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ മോഷ്ടിച്ചതിന് കേസുണ്ട്. ഈ കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്, അവിടെ തുടങ്ങുകയാണ് മോഷണം. രാമായണം എഴുതുന്നത് പോലെ ഉള്ള ഒരു തട്ടിപ്പിന്റെ കടകൾ ഇതിനകത്തുണ്ട്. ഒരു രാമായണം എന്ന് പറയുന്ന ഒരു വലിയ പ്രഭ ഒരു ഒരു പുസ്തകം എഴുതുന്നതിനേക്കാൾ കൂടുതൽ എഴുതേണ്ടി വരും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിന്റെ കഥ. അപ്പൊ നിങ്ങൾ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്? കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരി ശരി. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ വിളിക്കുന്നു.
അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആളുകളുടെ ഈ ഒരു വാക്കുകൾ ഈ DYSP നൽകിയ റിപ്പോർട്ടിന് തീർത്തും കടക വിരുദ്ധമാണെന്ന് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. അത് ഏത് എത്രത്തോളമാണ് ഇതിലെ വാസ്തവം എന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർ തന്നെ രംഗത്ത് വരുന്നു എന്നതാണ്. നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഈ DYSP ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണ്. അപ്പോയിന്റ്മെന്റ്സ് ഇൻ SNDP യോഗം ആൻഡ് SN ട്രസ്റ്റ് ആർ ഡൺ പ്രോപ്പർലി. ഇതെല്ലാം സുതാര്യമാണ്. അതായത് 10 ദൃക്സാക്ഷികളുടെയും 19 ഡോക്യുമെന്റ്സും പരിശോധിച്ച ശേഷമാണ് ഇതിന് ഒരു പിന്തുണ തങ്ങൾ നൽകിയത്, വിജിലൻസ് നൽകിയത്. 35 ഏക്കർ ഭൂമി അദ്ദേഹത്തിന് പാരമ്പര്യമായ സ്വത്ത് കിട്ടിയിരുന്നു. അദ്ദേഹം 17 വയസ്സുള്ളപ്പോൾ അബ്കാരി ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ 1995, അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി ആകുന്നതിന് ഒരു വർഷം മുമ്പ്, വെള്ളാപ്പള്ളി നടേശൻ അബ്കാരി ബിസിനസ് അവസാനിപ്പിച്ചിരുന്നു എന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. PWD റെയിൽവേ കോൺട്രാക്ടർമാരാണ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ പത്നിയും എന്നും വിജിലൻസ് പറയുന്നു. തുഷാറിനും അദ്ദേഹത്തിന്റെ മകൾ വന്ദനയ്ക്കും ബിസിനസ് ഉണ്ട്, ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ബിസിനസ്സുകൾ ഉണ്ട് എന്നും പറയുന്നു. SNDP യോഗവും SN ട്രസ്റ്റും ഒരു തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയും അഴിമതിയും വെച്ചു പൊറുപ്പിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞാണ് വിജിലൻസ് വെള്ളാപ്പള്ളി നടേശന് ഒരു ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശന് എതിരെ അദ്ദേഹത്തിനെതിരെ ചരട് വലിക്കുന്ന ആളുകൾക്ക് ആളുകൾ നൽകിയ പരാതിയിൽ, പക്ഷേ ഈ വിജിലൻസ് DYSP നൽകിയ പരാതിക്കാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിൽ ഈ വിജിലൻസ് DYSP നൽകിയിട്ടുള്ള റിപ്പോർട്ട് തീർത്തും തെറ്റാണെന്നാണ്. നേരത്തെ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതി പറഞ്ഞ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ തന്നെ നമ്മളോട് തത്വമേ ന്യൂസിനോട് പറഞ്ഞത് അദ്ദേഹം ഉൾപ്പെടുന്ന കുറേ ആളുകളാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഈ DYSP KR വേണുഗോപാലൻ സമർപ്പിച്ചിട്ടുള്ള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടുകൾ സ്റ്റേറ്റ്മെന്റുകൾ സത്യവാങ്മൂലം എല്ലാം തെറ്റാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ അനധികൃതമായി SN ട്രസ്റ്റിനെയും SNDP യോഗത്തെയും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആധികാരികത എത്രത്തോളമുണ്ട് എന്ന നിയമമാണ് ഇനിയും തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പറയുന്നു, വെള്ളാപ്പള്ളി നടേശനെതിരെ SNDP യോഗത്തിലും SN ട്രസ്റ്റിലും പാളയത്തിൽ തന്നെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ വാഴുമോ അതോ വീഴുമോ. നമുക്കറിയാം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വിഭാഗം SNDP യോഗത്തെയും SN ട്രസ്റ്റിനെയും വെള്ളാപ്പള്ളിയുടെ കുടുംബാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വലങ്കൈയായിരുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന സുഭാഷ് വാസു ഉൾപ്പെടെ മുൻ DGP ആയിരുന്ന TP സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് എതിർചേരിയിൽ, അവർ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയിരുന്നു, ഈ ജനുവരി മധ്യത്തോടുകൂടി ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് 136 SNDP യൂണിയനുകളിൽ 90 യൂണിയനുകളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് സുഭാഷ് വാസു അവകാശപ്പെടുന്നു. ഇവരെല്ലാം ചേർന്നുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ കരുക്കൾ നീക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ നമുക്കും ലഭിക്കുന്നത്. ഈ പരാതികളെ പറ്റി നമ്മൾ പരാമർശിച്ച് പോകുകയാണ്. നിയമപരമായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ ഇതിനെ കാണരുത്. കാരണം ഇത് പരാതിക്കാർ, അതായത് CP വിജയൻ എന്ന അഥവാ CP ബാബു എന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തി നൽകിയ പരാതിയുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർക്ക് 3/9/2016 തീയതിയിൽ നൽകിയ ഒരു പരാതിയാണ് ഈ ഒരു വാർത്തയുടെ ആധാരം. ഇതിന്റെ നിയമപരമായ വശങ്ങൾ, ഇതിലെ സത്യം അല്ലെങ്കിൽ ഇതിലെ അസത്യം, വാസ്തവം അവാസ്തവം, ഇതെല്ലാം തീരുമാനിക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കുന്നു, വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ഈ അദ്ദേഹത്തിന് എതിർചേരിയിലുള്ളവർ നൽകിക്കൊണ്ടിരിക്കുന്നത്, നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഒരു പഴയ തരത്തിൽ SNDP യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു അപ്രമാദിത്വത്തിന് മങ്ങലേൽക്കുന്നു, കോട്ടം തട്ടുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇത്തരത്തിൽ ഈ ആരോപണങ്ങളുടെ നിഴലിൽ ആയിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്.